നമസ്കാരം. പാവപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കോടതിക്ക് പോലും സഹായിക്കുന്നില്ല എന്നുള്ളതാണ് എന്തൊരു ഗതികേടാണ്. ഈ പറയുന്ന ദൈവം പോലും അദ്ദേഹത്തെ സംരക്ഷിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഹൈക്കോടതിയിൽ ചറ പറ അല്ലെങ്കിൽ അറഞ്ചം പുറഞ്ചുമാണ് ഹർജികളുമായിട്ട് സർക്കാരിനെതിരെ അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോ അരി വിതരണത്തിനെ കമ്മീഷനെ കൊണ്ട് മുടക്കി ഹൈക്കോടതി അദ്ദേഹത്തിന് പണി കൊടുത്തു. ദാ കഴിഞ്ഞില്ല, തൊട്ടു പിന്നാലെയാണ് ഇരട്ട വോട്ട് ആരോപണവുമായി ചെന്നിത്തല ഹൈക്കോടതിയിൽ പോയത്. അത് കമ്മീഷന്റെ ഇടപെടൽ തെറ്റാണെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. അരി വിതരണം കമ്മീഷൻ തടഞ്ഞപ്പോൾ കമ്മീഷൻ കൊള്ളാം, ഇരട്ട വോട്ട് ഇപ്പോൾ ഇടപെടാൻ പറ്റത്തില്ല, വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കമ്മീഷൻ അറിയിച്ചപ്പോൾ അതിനെതിരെ നേരെ ഹൈക്കോടതിയിൽ പോയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോശമാണെന്ന് വരുത്തി തീർക്കാനൊക്കെ ശ്രമിച്ചു. ഒടുവിൽ ഹൈക്കോടതി ഇപ്പോൾ ഹർജി തീർപ്പാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടതുപോലെ ചെയ്തോളും, അവർ പറഞ്ഞിരിക്കുന്ന വിശദീകരണങ്ങൾ തൃപ്തരാണ്. അതായത് ബി എൽ ഒമാരെ ഉപയോഗിച്ച് കൃത്യമായി ഇരട്ട വോട്ടുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ വിന്യസിച്ച് ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടി നടത്താമെന്ന് അല്ലെങ്കിൽ ഉണ്ടാക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെന്നിത്തലയുടെ ഹർജിയിൽ ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. ഇരട്ട വോട്ട് 400,000-ൽ വരും, ഇന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തുവിടുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ചെന്നിത്തല ഒരു കാര്യം മനസ്സിലാക്കുക, അവസാന നിമിഷത്തിൽ ഈ നാട്ടിൽ ഇത്രയും കാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ട് കൊണ്ട് മാത്രമാണ് വിജയിച്ചു കയറിയതെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചെന്നിത്തലയുടെ ആരോപണം പരിശോധിച്ചപ്പോൾ തന്നെ അതിൽ ആദ്യഘട്ടത്തിൽ ബോധ്യപ്പെട്ടത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് പോലും ഇരട്ട വോട്ടുണ്ടെന്നാണ്. സി പി എമ്മിന്റെ ഒരു പ്രമുഖ നേതാക്കന്മാരുടെ പേരിൽ ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു ആരോപണം വന്നില്ല. അങ്ങനെ പോലും നോക്കണ്ട, കേവലം ചെന്നിത്തലയുടെ വീട്ടിലെ ചെന്നിത്തലയുടെ മാതാവിന് പോലും ഇരട്ട വോട്ട് ഉണ്ട് എന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. ഇത് പോരാഞ്ഞിട്ടാണ് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി എസ് എസ് ലാൽ, പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാര്യയ്ക്ക് ഇരട്ട വോട്ട്, കൈപ്പമംഗലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശോഭാസുബിന് ഇരട്ട വോട്ട്. ഇത്തരത്തിൽ പല പേരുകളും പുറത്തു വന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെയാണ്. കണ്ണൂരിലും ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ വക്താവായ ക്ഷമയ്ക്കും കുടുംബത്തിനും ഇരട്ട വോട്ടുണ്ട് എന്നുള്ള ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടെത്തിയിരുന്നു, സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അത് വോട്ടർ ഐ ഡി പോലും കൈപ്പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ വെട്ടിലാക്കിക്കൊണ്ടാണ് ഇരട്ട വോട്ട് ചെന്നിത്തല പുറത്തുവിട്ടത്. എന്നിരുന്നാൽ കൂടിയും ഏറ്റവും ഒടുവിൽ കോടതി പോലും അദ്ദേഹത്തെ കയ്യേൽക്കാൻ തയ്യാറായിട്ടില്ല. പഴയ ചൊല്ലിൽ പറയുമ്പോൾ ദൈവത്തിന് പോലും ചെന്നിത്തലയെ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ തിരിച്ചടി നേരിട്ട മറ്റേത് സന്ദർഭമുണ്ട്? അദ്ദേഹം കോടതിയിൽ പോകുന്നുണ്ടോ, അവിടെ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടുന്നുണ്ട്. അദ്ദേഹം കമ്മീഷനിൽ പോയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നുണ്ട്. അദ്ദേഹം പാർട്ടിക്കുള്ളിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടുന്നുണ്ട്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ പോലും പാർട്ടിക്കുള്ളിൽ പലരും തയ്യാറായിട്ടില്ല. അത് ഘടകകക്ഷികൾക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു സാഹചര്യമുണ്ടായി. ഈ നിലയ്ക്കാണ് ഇപ്പോൾ ചെന്നിത്തലയുടെ അവസ്ഥ. ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റു പല രീതിയിലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, ഇരട്ട വോട്ടുകൾ കൊണ്ട് ജയിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് സർക്കാരല്ല, പിന്നെ ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ ബലിയാടാക്കാം. വളരെ ചുരുങ്ങിയ സമയമാണ് കിട്ടിയത്. 4 മാസത്തിനിടയിലാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അധിക സമയം കിട്ടിയത്. ഉദ്യോഗസ്ഥർ രാവെന്നും പകലെന്നും ഇല്ലാതെ ചെയ്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു ഇരട്ടിപ്പ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഫാക്ച്വൽ എററാണ്. അത് സാങ്കേതികമായി പരിഹരിക്കാവുന്ന വിഷയമാണ്. അല്ലാതെ ഈ പറയുന്ന കോൺഗ്രസ് കുടുംബത്തിലുള്ളവരെല്ലാവരും വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇടത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരെങ്കിലും വോട്ട് ചെയ്യാനോ പോകുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ ഈ നാട്ടിലെ ആൾക്കാരെയാണ് സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നു എന്നുള്ള കാര്യം ചെന്നിത്തല മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നത് ഈ നാട്ടിലെ വോട്ടർമാരെയാണ്. ആ വോട്ടർമാർ 400,000 പേരും ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ ഇത്രത്തോളം ആൾക്കാർ കള്ളവോട്ട് ചെയ്യുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനാണ് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്? ഈ നാട്ടിലെ ഓരോ വോട്ടർമാരും നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന വോട്ടർമാർ പോലും അത്രക്കാരാണെന്നാണോ ചെന്നിത്തല കരുതുന്നത്? നിങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ട് നേടാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു തുടർഭരണ സാധ്യത ഇല്ലാതാക്കാനാണോ? അല്ലെങ്കിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നത് ഇത്തരത്തിൽ മുഴുവൻ കള്ളവോട്ടും കൊണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഏത് തരത്തിൽ ജനം കാണുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എവിടെ ചിന്തിക്കാൻ? അധികാരമോഹം തലക്കി പിടിച്ച് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ചിത്തഭ്രമം പിടിച്ചോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോഴാണ്. ഇ എം സി സി കരാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു. അദ്ദേഹത്തിന്റെ മുൻ സ്റ്റാഫായിട്ടുള്ള പി പ്രശാന്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് അതിന്റെ കോർപ്പറേഷൻ ഡയറക്ടറായിട്ടിരുന്ന വ്യക്തി. അദ്ദേഹവും ചെന്നിത്തലയും ഒപ്പം ഇ എം സി സി എന്ന കമ്പനിക്ക് കോൺഗ്രസ് ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഏറ്റവും ഒടുവിൽ ചെന്നിത്തല ഉയർത്തിവിട്ട ആ ആയുധം ഇ എം സി സിയുടെ
പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി കുണ്ട്രയിൽ സർക്കാരിനെതിരെ മത്സരിക്കാൻ നിൽക്കുകയാണ്. അതിന് പ്രചോദനം കൊടുത്തത് കോൺഗ്രസ് ആണെന്ന് ആർക്കും തോന്നുകയേയില്ല എന്നുള്ള കാര്യം ചെന്നിത്തലയെ വിനീതപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഇത്രയും മണ്ടന്മാരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കാം, തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, അത് തിരുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടത്. അല്ലാതെ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നിങ്ങൾ ചില തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് തന്നെ പാരയായിട്ട് വരുമുള്ളൂ എന്നുള്ള കാര്യം തിരിച്ചറിയുക. നിങ്ങളെ പുകഴ്ത്തി പലരും പറയുന്നുണ്ടെങ്കിൽ അവർ അടക്കം പറയുന്നത് നിങ്ങളൊരു ലോക പരാജയമാണെന്നാണ്. അത് നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ ഈ നടത്തുന്ന വിപ്ലവമൊക്കെ എന്തായി തീരുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസ് കുറച്ചുകൂടി അറ്റൻഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ അതിനായിരിക്കും കൂടുതൽ മാർക്കറ്റ് കിട്ടുന്നത്. ഹൈക്കോടതിയും കമ്മീഷനെല്ലാം നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് കുറെയേറെ കാര്യങ്ങൾ തള്ളിക്കളയുമ്പോൾ അല്ലെങ്കിൽ സ്വീകരിക്കാതെ വരുമ്പോൾ മറ്റു മാർഗങ്ങളില്ലല്ലോ. ഇതെല്ലാം നനഞ്ഞ പടക്കമായി ചീറ്റിപ്പോകുമ്പോൾ പുതിയ പുതിയ ബോംബുകൾ ഓരോ ദിവസം വേണ്ടേ? മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച ബോംബുകൾ ഏതാണ്? ഒന്ന് പൊട്ടിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന മിഥുന സിനിമയിലെ ഒരു രംഗമാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മ വരുന്നത്. അതായത് അടിക്കു സ്വാമി തേങ്ങ എന്ന് പറയുമ്പോഴാണ്, ഇതുവരെ പൊട്ടിക്കുന്നില്ല, ഓരോ ദിവസം ഓരോന്ന് കൊണ്ടുവരുന്നു, ഒന്നും ഏൽക്കാതെ പോവുകയാണ്. ഇപ്പോ ഈ തേങ്ങ ഉടച്ചു കഴിയുമ്പോഴത്തേക്കും പിണറായിയുടെ തല ഉരുളുമെന്നാണ് ചെന്നിത്തല പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ തേങ്ങ ഉടയ്ക്കണമില്ല, ഇപ്പോ ഉടയ്ക്കും. ഇതാണ് സാമ്പിളാണ്, വലിയ വെടിക്കെട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി 5 ദിവസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതിനിടയ്ക്ക് നിങ്ങൾ പൊട്ടിച്ചില്ലെങ്കിൽ ഈ പറയുന്ന തേങ്ങ കൊണ്ട് ഇനി ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ചെന്നിത്തല ഓർക്കണം. നിങ്ങൾ ഈ ഹൈക്കോടതിയുടെ പുറകെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുറകെയും ഇങ്ങനെ തേരാപ്പാറ കയറിയിറങ്ങാൻ നടക്കാതെ ആ സന്ദർഭത്തിൽ നിങ്ങൾ കുറച്ച് ജനങ്ങളുടെ ഇടയിൽ പോയി പ്രചരണങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം നൽകും. ഈ പറയുന്ന മീഡിയ മാനിയെ കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തി തരാൻ പോവുകയാണ്. ഇനിയെങ്കിലും മനോരമയെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മനോരമയ്ക്ക് കുറച്ച് പണവും കൊടുത്ത് അല്ലെങ്കിൽ മനോരമ പത്രത്തിന് നിങ്ങളുടെ പ്രചരണത്തിന്റെ മൊത്തക്കച്ചവടം ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾ കരുതുന്നുണ്ട് ഈ നാട് മുഴുവൻ ആ വരുന്ന വാർത്തകളെ അന്ധമായി വിശ്വസിക്കുന്നുണ്ടെന്ന്. അവിടെയൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെന്നിത്തലയ്ക്ക് ഏറ്റവും കാലിടറെന്നും ചെന്നിത്തല ഏറ്റവും കൂടുതൽ കുഴിച്ചാടിച്ച പത്രം എന്ന് പറയുന്നത് മനോരമ തന്നെയായിരിക്കും. അതിൽ വിശ്വസിച്ച് അതിൽ വരുന്ന ഫ്രണ്ട് വാർത്തകൾ കണ്ട് അഭിരമിച്ചാണ് ചെന്നിത്തല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് കണ്ട് മനോരമ ഒരു വാർത്ത അടിച്ചു കഴിഞ്ഞാൽ അതിനെ പൊക്കിപ്പിടിച്ച് അന്ന് തന്നെ വാർത്താ സമ്മേളനം നടത്തുന്ന പതിവാണ് ചെന്നിത്തലയ്ക്കുള്ളത്. ഇത് ദൈനംദിനം പത്രം നോക്കിയും ചെന്നിത്തലയെ ശ്രദ്ധിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ മനോരമ കൊടുക്കുന്ന വാർത്ത അതിനെ ഉയർത്തിക്കാട്ടി എന്തെങ്കിലുമൊക്കെ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൂഢമായ ചിന്ത മാത്രമാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്ന സാഹചര്യമാണ്.